വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 29 തിങ്കളാഴ്ച മാവൂറങ്ങാടിയിൽ കൂട്ട ഉപവാസം നടത്തുമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രക്ഷോഭ സമരത്തിന്റെ 3 ഘട്ടമായാണ് ഉപവാസം. ഇതിലും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനുവരി 29 തിങ്കളാഴ്ച മാവൂറങ്ങാടിയിൽ കൂട്ട ഉപവാസം നടത്തുന്നത്. പ്രക്ഷോഭ സമരത്തിന്റെ 3 ഘട്ടമായാണ് ഉപവാസ സമരമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും. 12.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ 17 വർഷമായി അറ്റകുറ്റപ്പണിയൊന്നും നടത്തിയിട്ടില്ല. 3 കിലോമീറ്റർ ദൂരം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഉദ്യോഗസ്ഥരെയും മറ്റും സമീപിക്കുമ്പോൾ 5 വർഷമായി ഫണ്ട് അനുവദിച്ചുവെന്നാണ് മറുപടി. അലൈൻമെന്റ് കുറ്റി സ്ഥാപിക്കുകയല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നിരവധി ബസ്സുകൾ ഓടിയ റൂട്ടിൽ ഇപ്പോൾ നാമമാത്ര ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പല ഭാഗത്തും റോഡുകളുടെ നിർമ്മാണം നടക്കുമ്പോഴും ഈ റോഡിന് വേണ്ടി മാത്രം സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രവൃത്തി നടത്തുന്നതിലെ തടസ്സം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 4 മാസം മുമ്പ് രൂപവത്കരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടമായി പദയാത്രയും 2 ഘട്ടമായി വാഹന പ്രചരണ ജാഥയും നടത്തിയിരുന്നു. 800-ലേറെ പേർ ഒപ്പിട്ട നിവേദനം 13 തവണ നൽകി. രാവിലെ 10 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഉപവാസം. രാവിലെ 10 കേരള പ്രവാസി അസോസിയേഷൻ ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. സമാപന സമ്മേളനം എം കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു നിലയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത രീതിയിൽ റോഡാക്കി, അല്ലെങ്കിൽ തന്നെ 17 വർഷമായിട്ട് തീരെ റിപ്പയർ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാത്ത റോഡാണെങ്കിൽ എന്തെങ്കിലും ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഒരു ഓരി തീർക്കാറുണ്ട്. പണ്ട് പച്ചമരാത്തിൽ ആ ഓരി തീർക്കാറിന് പറഞ്ഞമാതിരി ഒന്ന് അവിടെ ഇവിടെ ഒരു പൂശു പൂശി വരുമ്പോൾ പിന്നെ ഒരു ഒറ്റ മാസം കൊണ്ട് വീണ്ടും പഴയ അവസ്ഥയാവും. ഈ റോഡെന്ന് പറഞ്ഞാൽ മണാശ്ശേരി KMCT വയനാട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ റോഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ തലപ്പരിമണ്ണ വഴി വന്ന് മാവ് RE NIT വഴി വന്ന് മാവൂർ വന്ന് എളമരം കടവ് കഴിഞ്ഞ് എയറോഡ്രോം വരെ പോവാം, നേരെ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പോവാം. ഇത്തരം സ്ഥലത്തേക്ക് പോകുന്ന രോഗികൾ MVR വരുന്ന കടുത്ത ഈ ക്യാൻസർ രോഗിയുടെ ഭാഷയിൽ വേദന കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് അസഹനീയമായി വേണ്ടി വരുന്ന രോഗികൾ, ഈ രോഗികളൊക്കെ ഈ റോഡിൽ കൂടി പോകുമ്പോൾ എന്താ ആവുന്നത് അവർക്ക് മാത്രമേ അറിയൂ. അത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ റോഡിൽ വർഷങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റോഡിന് മാത്രം ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ പിന്നിലെ കളി? എന്താണ് അതിൽ എന്ത് താല്പര്യം? ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. ഇത്രയും വെറും വെള്ളരിശ്ശേരി പറയുന്ന 3 കിലോമീറ്റർ റോഡ് നന്നാക്കുകയാണെങ്കിൽ ആൾക്കാർ കഷ്ടിച്ച് യാത്ര ചെയ്യുന്ന റോഡാണത്. ഈ 3 കിലോമീറ്റർ റോഡ്, ഇത്ര പ്രധാനപ്പെട്ട റോഡ് 3 കിലോമീറ്റർ യാത്ര ചെയ്യാൻ തക്ക രീതിയിലാക്കുന്നതിന് സർക്കാർ എന്താ ബുദ്ധിമുട്ട്? സർക്കാർ പറയട്ടെ. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ N. വാസുദേവൻ നായർ, കൺവീനർ MLC മുഹമ്മദ്, ട്രഷറർ സത്യൻ കറുത്തടുത്തുകുഴി, P. അബൂബക്കർ മാസ്റ്റർ, P. വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.